ഹലോ ഗൈസ്, ഐ എം ബാക്ക്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു തിരിക്കുകയാണ്. നമുക്ക് വീട്ടിലടക്കാം. അവര് ആ ഒരു ബിഗ് ബോസിനകത്ത് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റാമിന സേവർ പ്രോഡക്റ്റ് അവിടേക്ക് എത്തിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ബിഗ് ബോസിലേക്കോ ബിഗ് ബോസിലേക്ക് സ്റ്റാമിന സേവറോ ഒരു കാര്യം. സ്റ്റാമിന സേവർ കോപ്പി അവർക്ക് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കളിക്കാനും അതുപോലെ തന്നെ. അതെ അതെ, ബിഗ് ബോസിൽ കളി വളരെ കുറവാണ് എന്നൊരു ഒരു ടോക്ക് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാമിന സേവർ ബിഗ് ബോസിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കളി കൂടുന്നാണ് താത്ത പറയുന്നത്. എന്തായാലും തിരിച്ചിപ്പോൾ പോവാനുള്ള ആരായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ലാസ്റ്റ് ഗബ്രി പോയി, വേറെ ആരാ പോയതെന്ന് അറിയില്ല. ഗബ്രി പോകുമ്പോൾ ഗബ്രീൻ്റെ കയ്യിൽ 2 കൊടുത്തയക്കായിരുന്നു താത്തക്ക്, മിസ്സായി. ഇതൊക്കെ ആരുടെ ബിഗ് ബോസിലേക്ക് സ്റ്റാമിന സേവർ കൊടുത്തയക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് സീസണിൽ ബിഗ് ബോസ് സീസൺ 7 പ്രസൻസ് സ്റ്റാമിന സേവർ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ വരുന്നത് കാണേണ്ടി വരുമോ? ഇത് ഭയങ്കര എടങ്ങാറായിട്ടുണ്ട്. ഈ സാധനം ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോ ആളുകൾ ഓരോന്നും പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റാമിന സേവർ, സ്റ്റാമിന സേവർ കുടിക്കുമോ, സ്റ്റാമിന വർദ്ധിപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. എന്തായാലും നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നജീബ് പണിയെടുത്തത് പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട ആളുകൾ പണിയെടുക്കുന്ന ഒരു മരുഭൂമി തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ബോട്ട് മരുഭൂമി പണിയിട്ടിയോ? വെള്ളം കുടിച്ചിട്ടും അദ്ദേഹത്തിന്റെ ക്ഷീണവും തളർച്ചയും ഒന്നും മാറാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന അദ്ദേഹം എയർപോർട്ടിൽ എത്തുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോ യഥാർത്ഥ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന നജീബിനെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിക്ക് ഞാനിപ്പോ സ്റ്റാമിന സേവർ കൈമാറാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് കൊടുക്കാറ്. കറക്റ്റ് ആ സോങ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പൊലിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിലെ നജീബ് ഉണ്ടല്ലോ, മലയാളി അല്ലാത്ത വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ പല്ല് 4 അപ്പുറം കിടന്നേനെ. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ എന്താണോ അപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ആ സംഭവത്തെ കൊണ്ടുപോയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് അങ്ങോട്ട് കുത്തിത്തിരിക്കുക. അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടത്, ഓരോ സംഭവം ട്രെൻഡിങ് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ അതും കൂടെ കുത്തിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആടിനൊക്കെ സുഖമാണോ എന്തോ ബാക്കി. നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്തോ ഒരു വ്യത്യാസമൊക്കെയാണ്, എന്തിനാ ഇപ്പോൾ കണ്ണടൊക്കെ വെച്ച് വന്നതെന്ന്? അല്ലേ, ഒന്നും പറയണ്ട. ഈ സ്ക്രീനിൽ നോക്കി കണ്ണിനാകെ സീനായി. അപ്പം ഒന്നും നോക്കിയില്ല, ലെൻസ് കാർഡ് പോയിട്ട് ഒരു പുതിയൊരു ഗ്ലാസ്സും കൊണ്ടെടുത്ത്. അങ്ങനെ നമ്മൾ സ്റ്റോറിൽ പോയപ്പോൾ അറിയുന്നത് അവിടെ ഐ ചെക്കപ്പ് ഫ്രീ ആണ്. ദൻ 500+ ട്രെൻഡി ഡിസൈനുകളൊക്കെ ലെൻസ് കാർഡിൽ അവൈലബിൾ ആണ്. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും യൂസ് ചെയ്യുന്നവർക്കായിട്ട് പവർ ഉള്ളതും പവർ ഇല്ലാത്തതും ആയിട്ടുള്ള ബ്ലൂ ലെൻസുകളും അവൈലബിൾ ആണ്. സൂപ്പർ ലൈറ്റ് വെയിറ്റും സ്റ്റൈലിഷും ആയിട്ടുള്ള ആന്റി ഗ്ലെയറും സ്ക്രാച്ച് റെസിസ്റ്റൻ്റൊക്കെ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ അവിടെ പുതിയൊരു ഓഫർ നടക്കുന്നുണ്ട്. 1,700 പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കോൺടാക്ട് ലെൻസുകൾ കളേർഡ് ആയിട്ടും നോൺ കളേർഡ് ആയിട്ടും ലെൻസ് കാർഡിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ചെക്ക് ചെയ്യാം. നാട്ടിലെ കസ്റ്റമർ ഒക്കെ ഞങ്ങളത് ഹാപ്പിയാണ്. ഇപ്പൊ ദുബായിൽ ഒരു പരാതിയുണ്ട്, കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കിട്ടണില്ല എന്നുള്ള പരാതി. അപ്പൊ തീർക്കാൻ വേണ്ടിട്ട് നേരിട്ട് ദുബായിൽ എത്തിയിട്ട് നമ്മള്. അപ്പൊ ഞാനും ബേജാറാവണ്ട, സ്റ്റാമിന സേവർ ദുബായിലും GCC മൊത്തം നമ്മള് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ദുബായിൽ നമ്മൾ. ദുബായിൽ എത്തിയോ? ഇറങ്ങിയില്ലല്ലോ, ഇറങ്ങിയതന്നെ എയർ ഇന്ത്യയല്ലേ അത്? എയർ ഇന്ത്യ ആണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്, എയർ ഇന്ത്യക്ക് സമയത്തിന് പൊന്താത്തൊരു ഒരു അസുഖം എയർ ഇന്ത്യക്ക് ഉണ്ട്. അപ്പോൾ 2.5 എയർ ഇന്ത്യയിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായതിനെ, കാരണം ഒരുപാട് ആളുകൾ പരാതി പറയുന്നൊരു സംഭവമാണത്. അത് വലിയൊരു ഉപകാരമാകും. അത് ഇവരാണ് മെയിൻ, ഇവരാണ് ഈ സ്റ്റാമിന സേവർ എന്ന് പറഞ്ഞ് രാവിലെ ഇതിൽ വൈകുന്നേരം വരെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യണത്. എന്തായാലും നെക്സ്റ്റ്. പെരുന്നാൾ കഴിഞ്ഞു, വിരുന്ന് കഴിഞ്ഞു, ടൂറ് കഴിഞ്ഞു, അപ്പൊ ഇനിയുള്ളത് കല്യാണ സീസൺ ആണ്. ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ അയാൾക്ക് ഉപകാരമുള്ള ഒരു ഗിഫ്റ്റ് ആവണം നമ്മൾ എപ്പോഴും കൊടുക്കണത്. അതിന് പറ്റിയൊരു സംഭവമാണ് നമ്മളെ സ്റ്റാമിന സേവർ. ഇത്രയും ഗതികെട്ട ഒരു കല്യാണ ചെക്കൻ, കല്യാണത്തിന്റെ അന്ന് തന്നെ കൊടുക്കാൻ പറ്റിയ സാധനം, ഇതിനും വലിയ അപമാനം എവിടുന്ന് കിട്ടാരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, കല്യാണത്തിന്റെ അന്ന് തന്നെ കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് സ്റ്റാമിന സേവർ. പക്ഷെ ഇതൊക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം അതൊക്കെ ഒരു അപമാനമാണ്.
ആ കല്യാണത്തിന്റെ അന്ന് തന്നെ ചെക്കൻ്റെ കൊണ്ടുപോയിട്ട് ഈ സ്റ്റാമിന സേവർ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്ത ആള് വരട്ടെ. മഴ ജോൺസൺ മാഷ് സ്റ്റാമിന സേവർ, അതൊരു പ്രത്യേക സുഖല്ലേ. മഴ ജോൺസൺ മാഷ് സ്റ്റാമിന സേവർ, അതെ, അത് ഒരു പ്രത്യേക രസമാണ്. വാക്യമാകട്ടെ. ഈ മഴയും തണുപ്പും കുളിരൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വാലന്റൈൻസ് ഡേ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഗിഫ്റ്റാണ് നമ്മുടെ സ്റ്റാമിന സേവർ. നിങ്ങൾ ഗോൾഡും ഡയമണ്ടും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, അതിനേക്കാളെല്ലാം വിലമതിക്കാനാകാത്തൊരു ഗിഫ്റ്റാണ് സ്റ്റാമിന സേവർ. അതെ അതെ, വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റാണ് സ്റ്റാമിന സേവർ. അതാകുമ്പോൾ പിന്നെ അങ്ങോട്ട് ഗിഫ്റ്റുകളുടെ ഒരു ഒരു കൂമ്പാരം തന്നെ ആയിരിക്കും. എന്തായാലും അടുത്ത ഇനിയിപ്പോൾ ഇതിപ്പോൾ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയല്ലോ. ആ അപ്പോൾ കുറേ ആയില്ലേ വീഡിയോ ഇറങ്ങിയിട്ട്? അടുത്ത വാലന്റൈൻസ് ഡേക്ക് പൊളിക്കാം നമുക്ക്. നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ടായിരുന്നു, ഡിലേ ആവുന്നുള്ളത്, ഹൈലി ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതായിരുന്നു. ഇത് ഈ ലോറിയിൽ ഇറക്കുന്നത് മുഴുവൻ സ്റ്റാമിന സേവർ ആണോ? ഈ കേരളത്തിൽ സ്റ്റാമിന ഇല്ലാത്ത എത്ര ലക്ഷക്കണക്കിന് ആളുകളാ അപ്പൊ ഉള്ളത്? ഏ ഇത്രയൊക്കെ ആളുകൾ ഇതാ, ഉപകാരം ഉള്ള ആളുകളല്ലേ ഇത് വാങ്ങുള്ളൂ, ഇല്ലാത്തൊരു വാങ്ങൂലല്ലോ. എന്ത് തന്നെ ആണെങ്കിലും ബിസിനസ് നല്ല പോലെ നടക്കുന്നുണ്ട്. ഇനി സ്റ്റാമിന സേവർ യുകെയിലും യൂറോപ്പിലും. നന്നായി, യുകെയിലും യൂറോപ്പിലും ദുബായിലും സൗദിയിലെത്തിയോ? അത് കണ്ടില്ലല്ലോ. സൗദിയിലും ഇന്ത്യയിലും എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ട് ഏകദേശം. ഇപ്പോൾ ഇനിയിപ്പോൾ അത് കൊടുത്ത് കൊടുത്ത് കൊടുത്തുള്ള സ്റ്റാമിന പോകുമോ ലാസ്റ്റ് എല്ലായിരുന്നു? ഞാനിപ്പോ നാട്ടിലാണുള്ളത്, ഞാൻ പെരുന്നാളിനോടനുബന്ധിച്ച് നാട്ടിൽ ലീവിന് വന്നിട്ടാ ഉള്ളത്. അപ്പൊ ഒരുപാട് പേര് പെരുന്നാളിന് നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാകും. അപ്പൊ നാട്ടിൽ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു രണ്ട് ദിവസം മുന്നേ എങ്കിലും നിങ്ങൾ സ്റ്റാമിന സേവർ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് 149 ദിർഹംസിന് യു എയിൽ 149 ദിർഹംസോ? 149 ദിർഹംസ് പറഞ്ഞാൽ 13000 രൂപ അല്ലയോ? ഞാനൊരു 10-200 രൂപയൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിരിക്കുക. ഇത് ചില്ലറ കളിയല്ലല്ലോ, വലിയ കളികളാണല്ലോ ഇത്. ഒരു സ്റ്റാമിന സേവർ ഇറക്കിയാലോ രക്ഷപ്പെട്ടു പോകാമായിരുന്നു. നെക്സ്റ്റ്. ഇപ്പൊ വയനാടുക്കൊക്കെ ഇങ്ങനെ കയറുമ്പോഴേ നമ്മൾ കസ്റ്റസ് ആയിട്ട് കയറുമ്പോ ഒരു എനർജിക്ക് നമ്മളെ കയ്യിൽ എന്താ വേണ്ടത്? സ്റ്റാമിന സേവർ. ഈ സാധനം അല്ലാതെ കയറിയിട്ട് ഒരു കാര്യമല്ലെന്നാണ് എന്റെ അഭിപ്രായം. അബ്ദുറഹ്മാനെ ചക്കമടലൊന്നും. അപ്പോ പിന്നെ ദാവശ്യല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാമിന പവർ. ഇപ്പൊ ഒരു യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ പവറിൽ നിൽക്കും നമ്മള്. പിന്നെ അതേപോലെ നമ്മൾ ശക്ഷനായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരമണിക്കൂർ മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ ഈ ടൈമിംഗ് ഇല്ലാത്ത ആൾക്കാർക്ക് ടൈമിങ്ങും ഉണ്ടാവുന്നതാണ്. അതാണ് നമ്മുടെ സ്റ്റാമിന സേവറിന്റെ പവർ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണ് കുടിക്കേണ്ടത്? ഇതിന് അങ്ങനെ ഒരു പവർ ഉണ്ടോ? യാത്ര ചെയ്യുമ്പോൾ കുടിച്ചാൽ വൈകുന്നേരം നേരെ നല്ല പവറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിൽ ധ്യാനിച്ച് കുടിക്കുക, അല്ലെങ്കിൽ മറ്റേ സംഭവത്തിനാണെന്ന് ധ്യാനിച്ച് കുടിക്കുക. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ കുടിച്ചാൽ മതിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുമോ? യാത്ര ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ മറ്റേ പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ പവറിൽ നിന്നാൽ ഭയങ്കര മോശമാണ്. അതിപ്പോൾ വലിയൊരു പ്രശ്നമാണ്. എങ്ങനെയാണിത് റിയാക്ട് ചെയ്യാന്ന് അറിയില്ലല്ലോ. ഇപ്പം യാത്ര ചെയ്യാൻ നല്ലൊരു പവർ കിട്ടുമെന്ന് അറിയുന്നേ, യാത്ര ചെയ്യാൻ പവർ കിട്ടുമ്പോൾ ഇത് മറ്റേ പവർ കയറിയുന്ന പ്രശ്നമാവോ? എന്തായാലും കൊള്ളാം, നല്ല തീരുമാനമാണ്. ഇതിപ്പോൾ വേറെ ആരാള്ളേ? കേറി കയറിയിട്ടുണ്ട്, ഇന്റർനാഷണൽ കയറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പുറത്തുനിന്ന് വന്ന സാധനമല്ലേ ഇത്, ഓൾറെഡി സ്റ്റാമിന സേവർ അല്ലേ? ഇവിടെ ഇവരെ എടുത്തിട്ട് ചെയ്യുകയാണെന്നല്ലേ? എന്തോ എന്തോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും ഇത് ഇത് തട്ടിത്തന്നിട്ട് നടക്കാൻ വയ്യ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒന്നും എന്തായാലും ഇതുകൊണ്ട് ഇടങ്ങാറായിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഒരു വീഡിയോ അങ്ങനെ കണ്ടുകൊടുക്കും, അതിൻ്റെ ഇടയിലാണ്. അങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ സ്റ്റാമിന സേവർ യൂസ് ചെയ്യുമെന്ന്.
എന്തായാലും വെളുത്തിട്ട് പാറുക എന്ന നാടകത്തിന് ശേഷം ഇൻസ്റ്റഗ്രാമിലെ ഒരു കൂട്ടം ആളുകൾ അവതരിപ്പിക്കുന്ന പുതിയൊരു ഐറ്റം സ്റ്റാമിന സേവർ. അപ്പം എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്, പുതിയൊരു വീഡിയോ കാണാം, ബൈ.